എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ നമ്മളുടെ കൈകളിലേക്ക് ഓരോ വാർത്തകളായിട്ട് അങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിലേക്ക് തരാൻ നമ്മുടെ വിശ്രമമില്ലാതെ നമ്മളത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് സന്തോഷമാകുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഗുരുവായൂരെ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. അത് നമ്മൾ ചെയ്യുന്നു, ബാക്കിയൊക്കെ പിറകേ വന്നുകൊള്ളും. ഭക്തർ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, കുറേ ആളുകൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അധികം നീട്ടി പറയുന്നില്ല, പെട്ടെന്ന് പറയാം. കണ്ണന് പാൽപ്പായസം, 4 ഭീമൻ വാർപ്പുകൾ നാളെ എത്തും. എന്ന 4 എണ്ണമാണ് കണ്ണന് പാൽപ്പായസ നിവേദ്യം തയ്യാറാക്കാനുള്ള 4 വലിയ ചരക്കുകൾ, വാർപ്പുകൾ വെള്ളിയാഴ്ച ഗുരുവായൂരിലെത്തും. 1200 ലിറ്റർ പാൽപ്പായസം ഉണ്ടാക്കാൻ കഴിയുന്ന 4 വാർപ്പുകൾ മാന്നാറിലാണ് നിർമ്മിച്ചത്. ഓരോന്നിനും 2400 കിലോ തൂക്കം വരെ, ഓരോന്നിനും 2400 കിലോയോളം തൂക്കം വരുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പഴയ ഒരുപാട് ഉപയോഗശൂന്യമായിട്ടുള്ള വെള്ളോടിൻ്റെ ചരക്കുകൾ ഉടച്ച് വാർത്താണ് പുതിയ വാർപ്പുകൾ നിർമ്മിച്ചത്. മാന്നാറിലെ ശിവാനന്ദ ഹാൻഡിക്രാഫ്റ്റ്സ് ഉടമ ശിവാനന്ദൻ്റെ നേതൃത്വത്തിൽ 15 ശില്പികളാണ് 3 മാസം കൊണ്ട് വാർപ്പുകൾ തയ്യാറാക്കിയത്. അവർക്കൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ? ഇത്തരം ബിസിനസ് നടത്തുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഇത് തയ്യാറാക്കാനുള്ള ഗുരുവായൂരേക്ക് വാർപ്പുകൾ തയ്യാറാക്കി കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നമ്മളും ചെയ്തു കൊടുക്കില്ലേ? പിന്നെ ഇതിനു പുറമെ 750-500 കിലോയുടെ 2 എണ്ണം വീതവും 250 4 എണ്ണവും മാന്നാറിൽ തയ്യാറായിട്ടുണ്ട്. അത് പിന്നീട് ഗുരുവായൂരിലേക്ക് എത്തിക്കും. അപ്പം ഗുരുവായൂരിലെ വാർത്ത, ഇത് നല്ല വാർത്ത തന്നെയല്ലേ? ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കുകയും ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഏറ്റവും മനോഹരമായ വാർത്ത തന്നെയാണ്. ഗുരുവായൂരിലെ ഓരോ അപ്ഡേഷൻ നമുക്ക് എത്ര എനർജിയാണ് നൽകുന്നത്, എത്ര നമ്മളെത്ര ആളുകളാണ് അവിടത്തേക്ക് ദിവസം തോറും പോകുന്നത്. ദിവസവും ഇന്ന് ഏകാദശിയാണ്. അപ്പം നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ വാർത്ത കഴിഞ്ഞു, ചാനൽ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.